ഹലോ, എല്ലാവർക്കും ഓപ്പൺ ഔട്ട്ലിക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വർഷം SSLC പരീക്ഷ എഴുതാൻ പോകുന്ന, അതായത് ഇപ്പോൾ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അവരറിയേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാത്രവുമല്ല നിങ്ങളുടെ കൂട്ടുകാരോട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുകയും ചെയ്യുക. കാരണം SSLC വിദ്യാർത്ഥികൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. എല്ലാ രീതിയിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകളാണ് ഈ ചാനലിലൂടെ വന്നുകൊണ്ടേയിരിക്കുക. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടാവും, ഈ വർഷം മുതൽ മിനിമം മാർക്ക് എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവരാൻ വിദ്യാഭ്യാസ വകുപ്പ് കാര്യമായിട്ട് ആലോചിക്കുന്നുവെന്നും മിക്കവാറും ആ സംവിധാനം, അതായത് 90% ആ സംവിധാനം വരുമെന്നും ഉറപ്പായിട്ടുണ്ട്. എന്താണ് മിനിമം മാർക്ക് എന്ന് പറയുന്ന സിസ്റ്റം എന്നാണ് പറയാൻ പോകുന്നത്? നമുക്കറിയാം SSLC വിദ്യാർത്ഥികൾക്ക് മൊത്തം 10 വിഷയങ്ങളുണ്ട്. അതിൽ IT മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള 9 വിഷയങ്ങളിൽ 6 സബ്ജക്റ്റുകൾ 40 മാർക്കിൻ്റെ എക്സാമാണ് നടക്കുന്നത്. മാത്സും ഇംഗ്ലീഷും സോഷ്യൽ സയൻസും 80 മാർക്കിനുമാണ്. ഈ 40 മാർക്കിൻ്റെ റിട്ടേൺ എക്സാം നിങ്ങൾ എഴുതുന്നു, അതോടൊപ്പം തന്നെ 10 മാർക്ക് CE മാർക്കും ചേർത്ത് 50 നിങ്ങളുടെ റിസൾട്ട് വരിക. ഈ 50 15 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സാവും. ഈ 15 മാർക്ക് എന്ന് പറയുന്നതിൽ 10 മാർക്ക് CE മാർക്കുണ്ട്. ആ 10 CE മിക്കവാറും എല്ലാ കുട്ടികൾക്കും 10-ൽ 10 CE കിട്ടും. അപ്പം പിന്നെ 15 എത്താൻ കുട്ടികൾ റിട്ടേൺ എക്സാമിൽ, എഴുത്ത് പരീക്ഷയിൽ വെറും 5 മാർക്ക് എഴുതിയെടുത്താൽ മതിയായിരുന്നു. 40 മാർക്കിൻ്റെ പരീക്ഷയിൽ വെറും 5 മാർക്ക് എഴുതിയെടുത്താൽ ആ 5 CE 10 ചേർന്ന് 15 കുട്ടി പാസ്സാവും. ഇനി 80 മാർക്ക് പരീക്ഷ എടുക്കുകയാണെങ്കിൽ 20 മാർക്കാണ് CE മാർക്ക്. ഒരു 24-25 മാർക്കുണ്ടെങ്കിൽ 30 മാർക്കുണ്ടെങ്കിൽ 80 മാർക്കിൻ്റെ പരീക്ഷയിൽ 80 മാർക്ക് റിട്ടേൺ എക്സാമും ബാക്കി 20 CE അങ്ങനെ 100-ൽ 30 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ കുട്ടി പാസ്സാവും. അതിൽ 20 മാർക്ക് CE. അത് മിക്കവാറും എല്ലാ കുട്ടികളും കിട്ടും. ബാക്കി വെറും 10 മാർക്ക്, 30 20 CE കിട്ടിക്കഴിഞ്ഞാൽ വെറും 10 മാർക്ക് മതിയല്ലോ. 80 മാർക്കിൻ്റെ പരീക്ഷയിൽ വെറും 10 മാർക്ക് എഴുതിയെടുത്താൽ കുട്ടി പാസ്സാവും. അങ്ങനെ 20+10 30 കുട്ടി പാസ്സാവുന്ന രീതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എല്ലാ വർഷവും ഇത്രയധികം വിജയസാനം വരുന്നത്. കാരണം 40 മാർക്കിൻ്റെ പരീക്ഷയിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാലും കുറച്ചെണ്ണം അവിടെ ഇവിടെയൊക്കെ ശരിയായി 5 മാർക്ക് കിട്ടും. 80 മാർക്കിൻ്റെ പരീക്ഷയിൽ അത്രയും ചോദ്യങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാലും കുറേയൊക്കെ എഴുതിയാലും 10 മാർക്ക് കിട്ടും. അങ്ങനെയാണ് ഇത്രയധികം കുട്ടികൾ പാസ്സാവുന്നൊരു രീതി ഉണ്ടായിരുന്നത്. എന്നാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പോവുകയാണ് ഗവൺമെൻറ്. മിനിമം മാർക്ക് എന്ന് പറയുന്നൊരു രീതി വരികയാണ്. മിനിമം മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺ എക്സാമിൽ തന്നെ ഒരു കുട്ടി 30% മാർക്ക് വാങ്ങിയാൽ മാത്രമേ പാസ്സാവൂ എന്നുള്ളതാണ് അതിൻ്റെ രീതി. എന്ന് വെച്ചാൽ 40 മാർക്കിൻ്റെ പരീക്ഷയിൽ 5 മാർക്ക് മതി ഇപ്പം ജയിക്കാൻ. എന്നാൽ അത് മാറ്റിയിട്ട് 40 മാർക്കിൻ്റെ പരീക്ഷയിൽ എഴുത്ത് പരീക്ഷയിൽ 40-ൽ 12 മാർക്ക് കുട്ടി എഴുതി തന്നെ നേടിയാലേ പാസ്സാവൂ ഈ മിനിമം മാർക്ക് സിസ്റ്റം വന്നാൽ. ഇതിനേക്കാൾ ഇത് പ്രശ്നമാവുക 80 മാർക്കിൻ്റെ പരീക്ഷയിലാണ്. 80 മാർക്കിൻ്റെ പരീക്ഷ വരുമ്പോൾ ഇംഗ്ലീഷ്, മാത്സ്, സോഷ്യൽ സയൻസ് പോലുള്ള സബ്ജക്റ്റുകളിൽ 80-ൽ 24 മാർക്ക് കുട്ടി റിട്ടേൺ എക്സാമിൽ എഴുതി നേടിയാൽ മാത്രമേ പാസ്സാവൂ. അല്ലാതെ CE മാർക്ക് കൂട്ടിയിട്ട് 15 കിട്ടിയിട്ടോ അല്ലെങ്കിൽ CE മാർക്ക് കൂട്ടിയിട്ട് 30 കിട്ടിയതുണ്ടോ പാസ്സാവില്ല. കുട്ടി പാസ്സാവണമെങ്കിൽ എഴുത്ത് വരിക. റിട്ടേൺ എക്സാമിൽ 40 മാർക്കിൻ്റെ എക്സാം ആണെങ്കിൽ 40-ൽ 12 മാർക്ക് കുട്ടി എഴുതി തന്നെ ഉണ്ടാക്കണം. 80 മാർക്കിൻ്റെ പരീക്ഷയിൽ 24 മാർക്ക് കുട്ടി എഴുതി തന്നെ ഉണ്ടാക്കണം. ഇതാണ് മിനിമം മാർക്കിൻ്റെ രീതി. അങ്ങനെ വരുമ്പോഴാണ് പല കുട്ടികൾക്കും ബുദ്ധിമുട്ടാവുക. അങ്ങനെ ഒരുപാട് കുട്ടികളൊക്കെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം 80-ൽ 24 അല്ലെങ്കിൽ 40-ൽ 12 കിട്ടണമെങ്കിൽ നന്നായിട്ട് എഫർട്ട് എടുക്കേണ്ടി വരും. 40-ൽ 5 മാർക്കോ അല്ലെങ്കിൽ 80-ൽ 10 മാർക്കോ നേടാൻ അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ 80-ൽ 24-ൽ 40-ൽ 12 കിട്ടണമെങ്കിൽ കുട്ടി പഠിക്കുക തന്നെ വേണം. ഈ രീതിയായിരിക്കും ഈ വർഷം വരാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റം വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് പഠിക്കിയാൽ മാത്രമേ, അത്യാവശ്യം സാമാന്യം നന്നായി പഠിച്ചാൽ മാത്രമേ പാസ്സാവൂ, അല്ലെങ്കിൽ ഒരുപാട് കുട്ടികൾ തോൽക്കുന്ന അവസ്ഥ വരും. ഈ സിസ്റ്റം നല്ലതാണ് എന്ന് തന്നെയാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. കാരണം അത്യാവശ്യം നിലവാരമുള്ള കുട്ടികൾ ജയിച്ചാൽ മതിയെന്നാണ്. അതുകൊണ്ട് എല്ലാ അധ്യാപക സംഘടനകളും പൊതു സമൂഹവുമൊക്കെ ഈ സിസ്റ്റം വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിക്കവാറും ഈ രീതി ഈ വർഷം വരും. ഇത് പക്ഷേ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രശ്നമൊന്നുമില്ല. കാരണം 24 മാർക്ക് അല്ലെങ്കിൽ 12 മാർക്ക് എഴുതിയെടുക്കുക ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ അല്പം പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഇതൊരു വെല്ലുവിളിയായിരിക്കും. ഇതാണ് മിനിമം മാർക്ക് എന്ന് പറയുന്ന രീതി. ഈ സിസ്റ്റം നിങ്ങൾ മനസ്സിലാക്കുക. വീണ്ടും കാണാം. താങ്ക് യു.